കല്ലൊട്ടി നയൻറ്റീസ് കിഡ്സ് സിനിമ ഇന്നലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു. വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് സിനിമയ്ക്ക് വരുന്നത്. ഒരുപാട് സന്തോഷം. ആദ്യമേ തന്നെ നിങ്ങളെപ്പോലുള്ള എല്ലാ സുഹൃത്തുക്കളോടും ഞങ്ങളോട് നന്ദി പറയുകയാണ് ഹോസ്റ്റലിന്. കാരണം നിങ്ങളെപ്പോലുള്ള ആളാണ് ഈ സിനിമ ആദ്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇനിയും ഒരുപാട് ആളുകൾ ഈ സിനിമ കാണണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിവ്യൂസും അതോടൊപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് വരുന്ന റെസ്പോൺസും വളരെ മികച്ചതാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു സിനിമ എന്നാണ് എല്ലാവരും പറയുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയുന്നത്. അപ്പം അത് തുടക്കകാലിന നിലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രചോദനം കൂടിയാണ്. രണ്ട് കൊച്ചു കൂട്ടുകാരെ വെച്ചിട്ട് തുടങ്ങിയ സിനിമയാണ്. അത് ഇത്രയും ആളുകളിലേക്ക് എത്തുന്നു. ഒരുപാട് റിവ്യൂവേഴ്സ് അതിന് പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ മാത്രം പറയുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഹോൾ ടീമിന് കിട്ടുന്നൊരു വലിയ സന്തോഷം കൂടിയാണത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഇവിടെ എന്താ പറയുക, നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ഇനി എന്താ പറയുക, ഇതിൻ്റെ ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള സാജിദ് യഹിയ, അതോടൊപ്പം തന്നെ രണ്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള മാസ്റ്റർ ഡാവിഞ്ചി, മാസ്റ്റർ നീരജ് കൃഷ്ണ, അതോടൊപ്പം തന്നെ സുധി കോപ്പ, അനസ് റഹ്മാൻ, അതോടൊപ്പം ഈ ചിത്രത്തിൻ്റെ റൈറ്ററായിട്ടുള്ള ദീപക് വാസൻ, എല്ലാവരോടും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു പ്രസ് മീറ്റിന് കുറച്ച് ഇടയിൽ വെച്ച് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലിജോ ചേട്ടൻ, ലിജോ ജോസ് പല്ലിശ്ശേരി ഇവിടേക്ക് എത്തിച്ചേരും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ഇതിലേക്ക് സ്വാഗതവും ആശംസിക്കുന്നു. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ഈ പല്ലൊട്ടി എന്ന സിനിമേനെ ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള തുടക്കക്കാരായിട്ടുള്ള നാല് പേരുടെ സ്വപ്നത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത സിനിമാ പ്രാന്തൻ ഫിലിം പ്രൊഡക്ഷൻസിൻ്റെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട സാധ്യതയ്ക്ക് ആദ്യം മൈക്കായി മാറുന്നു. ആദ്യം തന്നെ ഇപ്പോൾ ചിത്രം പറഞ്ഞ പോലെ ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാര്യം വലിയ ആർട്ടിസ്റ്റ് ബാക്ക്, വലിയ വലിയ ആർട്ടിസ്റ്റ് ഇല്ലാണ്ട് പോലും നിങ്ങൾ ഇത്രയും പേര് ഈ പടത്തിൻ്റെ ഒരു പ്രസ് മീറ്റിന് വന്നതിന് ഭയങ്കര ഹൃദയത്തോടെ നന്ദിയാണ്. കാര്യം തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ട് പടത്തിന്. ഇന്ന് എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോസ് കളിക്കുന്ന ഒരു പടത്തിന്, അപ്പോൾ ബുക്ക് മോഷനെല്ലാം ഫാസ്റ്റ് ഫില്ലിംഗ് ആവുന്നു. സോ ഏറ്റവും ഒരു നല്ല മൊമെൻറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ ആ സമയത്ത് നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങൾ താങ്ക് യു പറയുന്നു. ഒരുപാട് ഇപ്പം ഈ ജിത് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പുതിയ പുതിയ ഡയറക്ടർ, പുതിയ റൈറ്റർ, പുതിയ എഡിറ്റർ, പുതിയ ക്യാമറമാൻ, അങ്ങനെ കുറേ ഒരുപാട് പുതിയ ആളുകൾ, പുതിയ ആക്ടേഴ്സ്, 35 കുട്ടികൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഈ സിനിമയോട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു സിനിമ ഇപ്പം തിയേറ്ററിൽ ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റ് ആണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഇത് തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണണം. കാരണം അന്നത് ഇങ്ങനത്തുള്ള സിനിമകൾ ഇനി ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും സുധീ കോപ്പയ്ക്ക് ഫോൺ. ഇത് ഇതിൻ്റെ മേക്കിംഗ് കൊണ്ടും ഇതിൻ്റെ ബാക്കിയുള്ള ഇവരുടെ പെർഫോമൻസ്, എല്ലാവരുടെ പെർഫോമൻസ് കൊണ്ടൊരു ആളുകളെ ഏറ്റെടുത്തിരുന്നത് വലിയ സിനിമയായി കഴിഞ്ഞത്. കാര്യം ഇപ്പം നിങ്ങൾ തന്നെ ഇത്രയും നേരം അല്ലേ, നിങ്ങൾ എത്രയോ സിനിമയുടെ പ്രമോഷനും അതുപോലെ എന്തൊക്കെ കേട്ട ആൾക്കാരാ, എന്തൊക്കെ കേട്ട്, ഇതൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊക്കെ ഞങ്ങൾ കുറേ കേട്ടണമെന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുന്ന ആൾക്കാരാ. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും ഇന്നലെയും ഷോ കണ്ടാണ് ധൈര്യത്തോടെ ഇപ്പം നമ്മൾ അഭിനയിക്കുന്ന എല്ലാ പടത്തിനെയും കുറിച്ച് നമ്മളിങ്ങനെ പറയും, എന്നാൽ പോലും എനിക്ക് ധൈര്യത്തോടെ ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചെന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല സിനിമ പല്ലൊട്ടി. ഇത് 90s കിഡ്സ് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാ ജനറേഷനിലെ ആൾക്കാർക്ക് പല രീതിയിൽ കണക്ട് ചെയ്തോ പറഞ്ഞു കേട്ട് ആയ ഒരു ഗംഭീര സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ടർ ഭാവിയിൽ നമുക്കിതിലും ഗംഭീര സിനിമകളിൽ ജിതിൻ്റെ കയ്യിൽ നമുക്ക് കിട്ടും. പക്ഷേ അതിനൊരു തുടക്കിട്ട സാജിദിന് ആദ്യം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ അത് അഭിനയിച്ച് ഇവ രണ്ടുപേരിലത് ആദിഷിൻ്റെ അല്ല ആദിഷുണ്ട്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഇപ്പോൾ ഇത് കാണാത്തതുണ്ടെങ്കിൽ തന്നെ ഇത് കാണണം. ഇവരേറ്റവും എന്തുമായിട്ട് ഇതിനകത്ത് വലിയ നമുക്ക് നമ്മുടെ ഒരു നമ്മുടെ ഒരു പുറത്തേക്ക് നമ്മുടെ വീണ്ടും പുറത്ത് കാണുന്ന പല കാഴ്ചകളാണ് സിനിമയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ചെറുപ്പമൊക്കെ ശരിക്കും നമുക്ക് ഓർമ്മ വരും. ഗംഭീര സിനിമയാണ് അത് തന്നെ പറയും. ഇതായാലും ഉറപ്പിച്ച് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇതൊരു ഗംഭീര സിനിമയാണ്. ഇത് എന്തായാലും പോയി കാണണം. അതൊരു ഞാനൊരു വാശിയായിട്ട് തന്നെ പറയും. പ്ലീസ്, നിർബന്ധം മാത്രമല്ല, നിങ്ങൾ എന്തായാലും ഇത് കാണണം. എന്നാലേ ഇത്തരം സിനിമകൾ ഇപ്പോൾ ആണിയറയിലും എഴുതുന്നതായാലും പ്ലാൻ എല്ലാം ഇനിയും നമുക്ക് കാണാൻ പറ്റുള്ളൂ. താങ്ക് യു. സിനിമ വിജയിപ്പിക്കാം.
എല്ലാവർക്കും നമസ്കാരം. എന്താ വളരെയധികം സന്തോഷമുണ്ട്, കാരണം എല്ലാ റിവ്യൂസിലും എല്ലാവരും പോസിറ്റീവ് തന്നെയാണ് പറയണം. പിന്നെ തിയേറ്ററിൽ കണ്ടവരും എല്ലാവരും പോസിറ്റീവ് പറയുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്, പറയാൻ പറ്റില്ല. പിന്നെ എന്താ സന്തോഷം നല്ല നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ സക്സസ്ഫുൾ ഇപ്പൊ ഓടണ്ട്. ഇത് ഓടാൻ കാരണം നിങ്ങളെല്ലാവരാണ്. നിങ്ങളെല്ലാവരും വീണ്ടും പോയി സിനിമ കാണണം. ആ എല്ലാവരും പോയി സിനിമ കാണണം. റൈറ്ററാണ് ദീപു. ദീപുവാണ് ഏറ്റവും കൂടുതൽ ഈ സിനിമയിൽ റിവ്യൂസിലൊക്കെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നുണ്ട്, സിനിമയുടെ ഡയലോഗ്സ് ആണെങ്കിലും ഈ സിനിമയുടെ സ്ക്രിപ്റ്റിനെ കുറിച്ച്. ഹലോ, നമസ്കാരം. ജിതിൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ നാലുപേരുടെ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളൊരു ഷോർട്ട് ഫിലിമിൽ എവിടെയാണ് പല്ലൊട്ടി തുടങ്ങണത്. ഷോർട്ട് ഫിലിമിൽ കൂടെ സിനിമയിലെത്തിയ കുറേ പേരുണ്ട്. അതുപോലെ തന്നെ സിനിമയിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഇരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അതിന് വേണ്ടി ചെയ്തതാണ് ഷോർട്ട് ഫിലിം. അതിൽ നിന്ന് അതൊരു സിനിമയാകുമ്പോൾ ഒരു ദിവസം അതിറങ്ങി ആൾക്കാർ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ സ്വപ്നത്തിലുണ്ടായിരുന്നു. അത് സംഭവിച്ച ദിവസമാണ് ഇന്നലെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ സിനിമ വളരെയധികം ഇഷ്ടമാവുന്നുണ്ട്. കുറേ പേര് പേഴ്സണലി വിളിച്ച് പറയുന്നുണ്ട്, കുറേ പേര് കണ്ട് നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്, കുറേ പേര് ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോൾ സിനിമ നന്നായി ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ട്. അതിൽ കൂടുതൽ എന്താ പറയുക, എന്തായാലും ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു. അതിനെ കൂടുതൽ നിന്ന സാഹിത്യക്ക് ഒരു നന്ദി പറയണം. അത് ഇവിടെ തന്നെ പറയണമെന്നുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ തുടക്കക്കാരായ നാല് പേരെ വിശ്വസിച്ച് അതും കുട്ടികളെ വെച്ച് ലീഡ് ചെയ്തിട്ടൊരു സിനിമ, അത് ഫീച്ചർ ഫിലിം ഇങ്ങനെ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച് ആളുകളെ കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ അത് വന്നു. അത് മാത്രമല്ല, നമുക്ക് അവാർഡ് കിട്ടിയതിനാലും ഒരുപാട് സന്തോഷമാണ്. ശരിക്കും ഈ ആളുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അല്ല, പിന്നെ എടുത്ത് പറയേണ്ടത് അർജുൻ, ബാലു വർഗീസ്, സൈ ചേട്ടൻ, സുധി, ദിനേശ് ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, നിരഞ്ജന അനൂപ്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ ഈ സിനിമയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഷൂട്ട് ചെയ്തിട്ടാണ് അവരുടെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അവർക്ക് ആ വിഷ്വൽസ് കാണിക്കുമ്പോൾ അവർക്കെല്ലാം സിനിമയോടുള്ള ഇഷ്ടമാണ് അവർ ആ സിനിമയിൽ വന്ന് അഭിനയിച്ചിരിക്കുന്നത്. അത് അതിന്റെ റിസൾട്ടാണ്. അപ്പം ഈ വിജയം അവരുടെ കൂടെയാണ്. അവരിപ്പം ഇന്ന് എല്ലാവരും ഓരോ സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നലെയൊക്കെ തിയേറ്ററിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് പ്രസംഗിച്ച് വരാൻ പറ്റിയിട്ടില്ല. അവരെയൊക്കെ ഞാൻ ഇതൊന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു. എന്റെ കണ്ണിൽ നിറഞ്ഞു തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതോടൊപ്പം ചിരിച്ചുമാണ് ഇറങ്ങിയത്. വളരെ സന്തോഷം. അത് ഈ ടീമിന് ഒത്തിരി നന്ദി, താങ്ക്സും ഞാൻ ആദ്യം അറിയിക്കാണല്ലോ. നല്ല സിനിമ തന്നെയാണ്. നമ്മള് പഴയ കാലത്തിലേക്കാണ് എല്ലാവരെയും കൊടുക്കുന്നത്. നമുക്ക് 90s അതിനൊക്കെ അപ്പുറത്തേക്കാണ് എന്റെ കുട്ടിക്കാലം. ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത്തരം കുട്ടിക്കാലത്തേക്ക് പോകുമ്പോൾ ഇത് വേറെ ആരോടും ഒന്ന് ചോദിക്കണം. നമുക്ക് ചിലപ്പോൾ നമുക്ക് പ്രായം ചെന്നവരോട് ചോദിക്കണം, അങ്ങനെയൊക്കെ ചോദിക്കണം. നമ്മുടെ കുട്ടിക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവന്റെ അച്ഛമ്മ തന്നെയാണ് ഇതിൽ, ഇവന്റെ അച്ഛമ്മയായിട്ട് അഭിനയിച്ചത് ഡാവിഞ്ചിയുടെ അച്ഛമ്മ. നല്ലൊരു റെഫറൻസ് ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ആളുടെ കയ്യിൽ ഒരുപാട് കഥകളുണ്ട്, ആൾ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, ആളുടെ ശൈലി അത് കിട്ടി നമുക്ക്. പിന്നെ നമ്മൾ ഞങ്ങളുടെ അവിടെ തന്നെ ഇപ്പോൾ ജിതിൻ്റെ വീടിൻ്റെ തൊട്ടു മുന്നിൽ തന്നെ ഒരു ഗ്രാമീണ സാംസ്കാരിക കേളി എന്ന് പറയുന്നൊരു ക്ലബുണ്ട്. എൻ്റെ വീട്ടിലായാലും അടുത്ത് ക്ലബ്ബുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ നമ്മളെക്കാൾ വയസ്സിന് മൂത്ത ചേട്ടന്മാരായിട്ടും വളരെയധികം കമ്പനിയാണ്. അപ്പോൾ ഇവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ കുറേ സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ തന്നെയാണ് ഇൻസ്പിറേഷൻ. പിന്നെ ഈ ഞങ്ങൾ തന്നെ മൂന്നാല് പേര് നന്നായിട്ട് ഡിസ്കസ് ചെയ്യും ഈ സംഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ പറയും, ആ ഇത് ഈ ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇത് ആ ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 90s മാത്രമല്ല, 80s ആ ഒരു വിഭാഗത്തിന് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്തു അങ്ങനെ പറയാൻ പറ്റില്ല. ശരിക്കും ഞങ്ങൾ കാഷ്വൽ ടോക്കിൽ വന്നിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിനിമയിൽ അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു യാത്ര തുടങ്ങിയിട്ടൊരു 7 വർഷത്തോളമായി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ദിവസം കൂടിയാണ്. അത് എനിക്കിപ്പോഴും ആ ഒരു മൊമെൻ്റ് എൻ്റെ ഉള്ളിൽ ഇപ്പോഴും പറയുമ്പോൾ ടച്ചിങ് ആണ്. അതിൻ്റെ
അതിൻ്റെ ഏറ്റവും ഒരു പുതിയ ആദ്യത്തെ ഒരു സിനിമ ചെയ്യുന്നു. ആ സിനിമ ഈ പറയുന്ന ഒരു സൂപ്പർ താരങ്ങളെയോ ആരെയും വെച്ചിട്ടല്ല ആ സിനിമ ലീഡ് ചെയ്തേക്കുന്നത്. ഈ രണ്ട് കൊച്ചുമിടുക്കന്മാരാണ് എനിക്ക് തോന്നുന്നത് ഇന്നുവരെ അങ്ങനത്തെ ഒരു സിനിമ രണ്ട് കൊച്ചുമിടുക്കന്മാർ ലീഡ് ചെയ്യുന്നൊരു സിനിമ ഒരുപാട് കാലത്തേക്ക് മലയാളത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള സിനിമ ഷോൾഡർ ചെയ്ത് അത് കൊണ്ടുപോകുന്ന രണ്ട് മിടുക്കന്മാരാണ്. അവിടെ എവിടെയെങ്കിലും ഒന്ന് ഒരു മീറ്റർ പാളിയാൽ ഈ സിനിമ ചിലപ്പോൾ പാളാം. അപ്പോൾ അതിൻ്റെ ഒരു പേടി എൻ്റെ ഉള്ളിലുണ്ട് ഒരു മേക്കർ എന്നതിൽ. പക്ഷേ അത്തരത്തിലൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമ ഇവിടെ തിയേറ്ററുകളിൽ എത്തിക്കാൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ അടക്കമുള്ള ആളുകളെടുത്തൊരു സ്ട്രഗിളുണ്ട്. ആ സ്ട്രഗിള് ഏറ്റവും അടുത്തറിയുന്ന ആളാണ് ഞാൻ. കാരണം നമ്മളിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം എന്ത് കാര്യത്തിനും ആളുകളെ സമീപിക്കുമ്പോൾ ആ സിനിമയുടെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ആ സിനിമയുടെ കണ്ടൻറ്റോ അല്ല ഇവിടുത്തെ മാറ്റർ. അതിൽ നമ്മുടെ പോസ്റ്ററിൽ കാണുന്ന ആളുകൾ ആരാണ് അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് വേണ്ടത് അതൊക്കെയായിരുന്നു. അപ്പോൾ അത് ഞാനപ്പോൾ ചിന്തിച്ചതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിയോടെ ചെയ്യാനായിട്ട് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പോൾ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ളൊരു കഥ നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ അതും ഞാൻ വിശ്വസിക്കുന്നത് പല്ലൊട്ടി ഒരു എന്താ പറയുക ഒരു യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഗ്ലോബലി ആയിട്ടുള്ളൊരു തോട്ടാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ ലാംഗ്വേജ് പോലും വേണ്ട. ഈ ഫിലിം ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ കളിച്ചിട്ട് അവിടെ അത് കാണാനുണ്ടായിരുന്ന ആളുകൾ കൂടുതലും തമിഴ് ആയിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ കന്നഡ ആയിട്ടുള്ള ആളുകളും അവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് ഒരു സബ് ടൈറ്റിൽ കണ്ടിട്ട് ഉണ്ണിയെ കണ്ടനെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് അവർ ക്ലൈമാക്സ് കണ്ട് കണ്ണ് നിറഞ്ഞൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു ഒരുപാട്. എന്നിട്ടൊക്കെ ചെയ്തിട്ടും 3 സ്റ്റേറ്റ് കാർഡ് കിട്ടിയിട്ടും ഈ സിനിമ ഞങ്ങൾക്ക് ഇറക്കാനായിട്ട് സാധിക്കൊക്കെ സ്ട്രഗിൾ ചെയ്തതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഈ സിനിമ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു പല്ലൊട്ടിയാണ്. പല്ലൊട്ടി ഒരു വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ മിഠായിയല്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കടലാസിൽ പൊതിഞ്ഞ മിഠായിയാണ്. അതുപോലെ ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ സിനിമയാണല്ലോ. എൻ്റെ എഫേർട്ടിന് എന്തെങ്കിലും ഒരു ദിവസം അതിന് റിസൾട്ട് ഉണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസവും ഒരു കോൺഫിഡൻസും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നലെ തിയേറ്ററിൽ കിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും കരയാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന കരച്ചിൽ തന്നെയാണ്. അത്രയും ആത്മാർത്ഥമായിട്ട് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മറ്റ് ഒന്നിനോടും ആഗ്രഹമില്ലാതെ സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ 4 പേര് അടക്കമുള്ള ആളുകൾ ഈ യാത്ര തുടങ്ങിയത്. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ അച്ഛനമ്മമാർക്കൊക്കെ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാനൊക്കെ സാധിച്ചല്ലോ. അതൊക്കെ സന്തോഷം ഒരുപാട്. തോറ്റതിന്റെ ചിരിയാണ് ചിരി. ഞങ്ങളങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവരെയൊക്കെ പോലെ തന്നെ 2009 കൊച്ചിയിൽ ചെറിയൊരു സിനിമ അന്നൊരു കേരള സ്പോട്ടിലായിരുന്ന ഒരു പേജ് തുടങ്ങി തുടങ്ങിയാണ്. അതൊരു സിനിമാ പ്രാന്തനായി, അതുപോലെ സിനിമാ പ്രാന്തൻ കഫേയായി, പിന്നെ സിനിമ ഇപ്പം ഞങ്ങളുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഒരുപാട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ നമുക്ക് നമ്മൾക്ക് ഇത് ഏറ്റവും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിതിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം ഒരു നാടക സെറ്റപ്പും ഒരു മൊത്തം ആ നാട്ടുകാർ മൊത്തം ജിതിൻ്റെ കൂടെ നിൽക്കുക, ഒരു ഗ്രാമം മൊത്തം ഒരാളുടെ പുറകെ നിൽക്കുക, അവരുടെ പ്രാർത്ഥനകൾ ജിതിൻ്റെ കൂടെ ഉണ്ട്. അത്രയും നല്ല ആൾക്കാരുണ്ട് 4 പേരും. അപ്പം അവരുടെ ആ ഒരു എഫേർട്ടിൻ്റെ കൂടെ എനിക്ക് നിൽക്കണമെന്ന് തോന്നി. ഞാൻ ജസ്റ്റ് നിന്നിട്ടേ ഉള്ളൂ ഈ പടത്തിന്. ഞാൻ പഠിച്ചോട് കുതിർത്ത് പറഞ്ഞു നിറന്നല്ല, ഈ സിനിമയ്ക്ക് എല്ലാം ഇങ്ങോട്ട് വരുവാണ്. മനസ്സിലായി? ഇപ്പം ഈ റിലീസ് പോലും ഇന്ന് തിയേറ്ററിൽ നിന്ന് ഇപ്പം ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇത്രയും ഷോസ് ഫുള്ളാകുന്നു. ഇതൊക്കെ എല്ലാം നമുക്ക് ഇങ്ങോട്ട് വന്നിപ്പോൾ അലിക്കാൻ അറിയാം. അലിയാണ് എന്നെ ഫിയോക്കിനെ പരിചയപ്പെടുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലേ. അപ്പം അവർ ഈ സിനിമ കാണുന്നു, അവരെന്ത് സജഷൻ പറയുന്നു, ഞാൻ ആ സജഷൻ കറക്റ്റാണ്. അപ്പം ഇതിന് റൈറ്റ് ടൈം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ആ റൈറ്റ് ടൈമിൽ ഈ സിനിമ ഇറങ്ങി അത് ജനങ്ങളിലേക്ക് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ വലിയ സിനിമകൾ വരുമ്പോൾ ഈ നമ്മളെ തല്ലേ ആളുകളൊക്കെ വരായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ തുടങ്ങും. അപ്പം എങ്ങനെ തോന്നുന്നു? അങ്ങനൊന്നുമല്ലേ ഞാൻ പറഞ്ഞില്ലേ, അവരൊന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും ചെയ്യുന്നത് അവർക്ക് തോന്നുന്നത്, അവരാരും ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും ഈ സിനിമ കണ്ടിട്ട് ക്ലാപ്പ് ചെയ്തും ഡയറക്ടറിൻ്റെ അടുത്തൊക്കെ വന്ന് ഈ സിനിമ ബ്യൂട്ടിഫുൾ സിനിമയാണ്, പക്ഷേ ഇതെങ്ങനെ തിയേറ്ററിൽ ആളുകൾ എത്തിക്കും എന്നുള്ളത്. അപ്പം ഞാൻ വ്യക്തമായ പ്ലാനിങ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അത് ചെയ്യാം, പക്ഷെ അത് നമ്മൾ പറയുന്നതല്ലോ പ്രവൃത്തി. അതിന് ഫിയോക്ക് പോലത്തെ ഒരു തിയേറ്റർ അസോസിയേഷൻ, ഒരു തിയേറ്ററിൻ്റെ അസോസിയേഷൻ, അവർക്ക് ആ കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അവർ തിയേറ്റർ ഓണേഴ്സാണ്, അവർക്ക് തിയേറ്ററിൽ പണം ഹോൾഡ് ചെയ്യാൻ പറ്റും, റൈറ്റ് ടൈമിൽ ഷോ ഇടാൻ പറ്റും. അപ്പം അതൊരു റൈറ്റ് ചോയ്സ് ആണ് എനിക്ക് തോന്നി. അവരുടെ സപ്പോർട്ടിലാണ് നമ്മൾ ഈ സിനിമ ഇറക്കുന്നത്.
അത് ജനറലിക്ക് ഇപ്പം എത്താനും കാരണം അത് തന്നെയാണ്. അവർ റൈറ്റ് ടൈമിൽ ഷോ തരുന്നു. എന്റെ മുമ്പത്തെ സിനിമ ഞാൻ ചെയ്ത കൽബ് സിനിമയ്ക്ക് ഞങ്ങൾക്ക് മോർണിംഗ് കൽബ് എന്നൊരു പുതിയ ആൾക്കാരുടെ സിനിമയ്ക്ക് മോർണിംഗ് ഷോ മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒന്നും ഇല്ലായിരുന്നു. മനസ്സിലായി? എങ്ങനെ റിവ്യൂ ആണ് ആൾക്കാരെ ഇങ്ങനെ പുറത്തിറങ്ങാനാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഈ സിനിമയ്ക്ക് ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്, എനിക്ക് സംഭവിച്ചോന്ന് ഈ സിനിമയ്ക്ക് സംഭവിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ഇതിന്റെ ആർട്ട് സൈഡാണെങ്കിലും ഇതിന്റെ കോസ്റ്റ്യൂം സൈഡിലാണെങ്കിലും ഒരു കോംപ്രമൈസും ഇല്ല. വിനീഷ് വെങ്കലാണ് ഇതിന്റെ ആർട്ട് ചെയ്തിരിക്കുന്നത്, പ്രവീൺ വർമ്മയാണ് എന്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ഇവര് ടീമായിട്ട് വന്നാണ്, ഞാൻ ഡയറക്ട് ചെയ്യുന്നു, ഇയാൾ റൈറ്റർ, ഓക്കെ ഇയാൾ എഡിറ്റർ, ഇയാളുടെ ക്യാമറമാൻ. ആ ഗ്രൂപ്പിനെ ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് ഇന്ന് ഞാൻ കണ്ട ബുക്ക് മൈ ഷോയുടെ ഏതാ റെഡ് എന്തുവാ ഫീൽഡ് ആയിട്ടുള്ള ഐക്കൺസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംസാരിച്ച് ആൾ തുടങ്ങി. അപ്പൊ അത്ര പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ള തെളിയിച്ച ആൾക്കാരാ. അപ്പൊ നിങ്ങക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ചോദ്യം ഇതാണ്, കാരണം നിങ്ങൾക്ക് പഴയ കാലത്തെ കുറിച്ചൊക്കെ ഇപ്പൊ ഇങ്ങനെ കുറെ അധികം സീക്വൻസ് അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ആ സീക്വൻസ് നിങ്ങക്ക് ഇത്ര മാത്രം അഭിനയിച്ച് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവര്? പറയണ പോലെ തന്നെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് സീനിലൊക്കെ എന്റെ പാപ്പൻ ബലൂൺ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ ജനറേഷനിൽ ഇതൊന്നും അധികം കണ്ട് പരിചയമില്ലല്ലോ. അപ്പൊ ആ ഒരു ഫീലിങ്സ് നന്നായിട്ട് ജനങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പൊ അവിടെ തിയേറ്ററിലാണെങ്കിലും നല്ലപോലെ കയ്യടി കിട്ടുന്ന സമയത്ത് മനസ്സിലാക്കുന്ന അവർക്കത് ഫീൽ ചെയ്തിട്ടാണല്ലോ. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തി എന്നുള്ളതാണ് പ്രശ്നം. ഈ നാട്ടും പുറത്തിന് എന്റെ വീടിന്റെ അടുത്ത് അങ്ങനെ അവിടുത്തെ എന്റെ അച്ഛനും എന്റെ അച്ഛമ്മയും എന്റെ പാപ്പനും മാമയും എല്ലാരും അങ്ങനത്തെ ജനറേഷനാണുള്ളത്. അവരിങ്ങനെ കുറെ കഥ ഒക്കെ പറഞ്ഞുതരും, അപ്പൊ എനിക്കത് കണക്റ്റാവും. പിന്നെ എന്റെ അച്ഛമ്മ കുറെ കഥകൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അച്ഛമ്മയുടെ അച്ഛമ്മനെ എവിടെ കൊണ്ടുവന്നാലും അച്ഛമ്മ നിങ്ങളോട് ഇഷ്ടം പോലെ കഥ പറഞ്ഞിട്ടുണ്ട്. എവിടെ പോകാറുണ്ടാവില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇതാവും. അപ്പൊ ഞാനൊരു മിഡിൽ ക്ലാസ് കാണുന്നാലും ഞാൻ അങ്ങനെ ചെയ്ത് ഇവരും അങ്ങനെ ചെയ്യും. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആവശ്യം ഞങ്ങൾക്കുണ്ട്. ഈ സിനിമ കണ്ടു അച്ഛമ്മ എന്താണല്ലോ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ അച്ഛമ്മ എന്താണ് സംസാരിക്കുന്നത്? ആദ്യ അച്ഛമ്മ സിനിമ വരില്ല എന്ന് പറഞ്ഞത് ഞാൻ വന്നില്ല. അജി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ദിവസം. അച്ഛമ്മ പറഞ്ഞ ഞാൻ വന്നില്ല അജിയാണ്. രണ്ട് ഡോസ് കൊടുത്ത് വന്നില്ലെങ്കിൽ വീട്ടിൽ ലഹരൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അച്ഛൻ വന്നത്. അച്ഛനക്ക് ഇങ്ങനെ ഇഷ്ടമൊക്കെ ഉണ്ട്, ആള് പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ആള് പറഞ്ഞെന്ന് വെച്ചാല് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പടം, അടിപൊളി ഇങ്ങനെ പറഞ്ഞു. പിന്നെ എന്നോട് അധികം വർത്തമാനം പറയില്ല, വീട്ടില് ഇന്ത്യയിലൊക്കെ പറഞ്ഞു. ആ ഞാൻ അച്ഛൻ സിനിമ അഭിനയിച്ചിരിക്കുന്നതല്ല, വീട്ടിൽ സംസാരിക്കാൻ പറയാറുണ്ട്. പിന്നെ ആള് ആൾക്ക് സീരിയലല്ല, സീരിയൽ മതി. സീരിയൽ അച്ഛന ഉമ്മച്ചല്ല, ഉമ്മച്ച ഉണ്ടാവൂല.
ജിമിനോ അതുപോലെ ഈ അച്ഛമ്മയുടെ കാര്യം പറഞ്ഞു, ഇപ്പൊ ആ ഒരു കാസ്റ്റിംഗ് ശരിക്ക് വിചാരിതമായിട്ട് വന്നതാണോ അതോ പുള്ളിക്കാരി അങ്ങനെ അഭിനയിക്കും അത്ര നന്നായിട്ട് ചെയ്യും എന്നുള്ളൊരു നേരത്തെ അറിയാമായിരുന്നോ, എങ്ങനെയായിരുന്നു? അത് ഒരിക്കലും ഇല്ല. ഞാന് ഡാവിഞ്ചിനെ 2017 പല്ലൊട്ടി ഷോർട്ട് ഫിലിമിൽ കണ്ണൻ ചേട്ടൻ ഡാവിഞ്ചി തന്നെയായിരുന്നു. അപ്പോൾ ഇവൻ്റെ വീടുമായിട്ട് എനിക്ക് ഭയങ്കര സൗഹൃദമാണ്, കാരണം എൻ്റെ നാട്ടിൽ തന്നെയാണ് ഇവൻ്റെ വീട്. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ വീടൊരു കലാ കുടുംബം എന്ന് പറയാം. ഇവൻ്റെ ഫാദറായിട്ടുള്ള സതീശ് ചേട്ടൻ നാടകത്തിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവൻ്റെ അച്ഛമ്മേനെ എപ്പോഴും കാണും. അപ്പോൾ എന്നായിട്ട് ഭയങ്കര കണക്ഷൻ. എൻ്റെ അച്ഛൻ്റെ അച്ഛന് പണ്ട് അവിടെ ഇവൻ്റെ ടൗണിലൊരു കടയുണ്ടായിരുന്നു, തുണിക്കട. അപ്പോൾ ആ തുണിക്കടയിൽ ഇവൻ്റെ വെല്ലിച്ചൻ അവിടെ അച്ഛൻ്റെ കൂടെ സഹായമായിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ അന്നുപോലെ എന്നെ ഇവരുടെ പ്രായം മുതലേ അറിയണ ആളാണ് ഇവൻ്റെ അച്ഛമ്മയ്ക്ക്. അപ്പോൾ എന്നെ ഭയങ്കര കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ. അപ്പോൾ ഞാൻ ഈ സിനിമയുടെ ഒരു കാസ്റ്റിംഗ് സമയത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു അമ്മമ്മയുടെ അച്ഛമ്മയുടെ വേഷം ചെയ്യാനായിട്ട് ഒരാളെ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരാളെ വേണമെന്നെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മറ്റേ ഈ പഞ്ചലേ കണ്ടിട്ട് അങ്ങനെ സത്യചിത്രയുടെയൊക്കെ ഫിലിമിൽ കാണുന്ന പോലെ ഒരു എന്താ പറയുക, വളരെ ഇതുവരെ ആരും മലയാളത്തിൽ കാണാത്തൊരു അമ്മമ്മനെ കൊണ്ടുവരാം അന്നാന്ന് വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഇവൻ്റെ അച്ഛന്മാരെ കൊള്ളാലോ, അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എൻ്റെ ആളാകുമ്പോൾ എന്നെയായിട്ട് ഭയങ്കര സിങ്കാണ് സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞാൻ പോയിട്ട് പറഞ്ഞു, പോയി പറഞ്ഞു നമുക്കൊന്ന് ചെയ്ത് നോക്കാം, ഒന്ന് സതീശൻ ഞാനോട് പറഞ്ഞു ഓഡീഷന് കൊണ്ടുപോകാം, നമുക്കൊന്ന് അഭിനയിപ്പിച്ച് നോക്കാം. അഭിനയിക്കാൻ വന്ന് ഓഡീഷൻ വന്നു. ഓഡീഷൻ വന്നപ്പോൾ പിന്നെ ആളത് തിരിച്ചു പോകുന്നില്ല, അഭിനയിച്ചോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ പറയുന്നത് എന്ത് കാര്യം ആൾ ചെയ്യുന്നു, പിന്നെ നിർത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും ടാലൻറ്റഡ് ആണ് അവരൊക്കെ. എന്താ പറയുക, അവരൊന്നും അഭിനയിക്കില്ലല്ലോ. അവരുടെ ഡയലോഗ് ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ ഇവൻ്റെ ചെരുപ്പമ്മ ചാണമ്മള്ളാക്കിയിട്ട് വീടിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോൾ ചാണല്ലായേ, ഞങ്ങളൊക്കെ ചെരുപ്പിട്ടുണ്ടാണ് നടക്കുന്നത്, ഒരു പരിഷ്കാരങ്ങൾ കൊണ്ട് നടക്കുന്നത് പറഞ്ഞ അമ്മൂമ്മയുടെ സീനുണ്ട്. ആ സീനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ദീപക്കും ക്യാമറമാൻ ഷാരോണൊക്കെ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം എന്ത് രസമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നമ്മൾ ഒരു ഒരാളെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നുള്ള പോലും ഫീല് നമുക്ക് തരുന്നില്ല. അവരെ നമ്മൾ ക്യാമറ ഉണ്ടെന്ന് പോലും അത് അറിയുന്നില്ല. അവരവരുടെ വീട് പോലെ, അത് ഇവൻ്റെ സിനിമയിൽ കാണുന്ന വീട് പോലത്തെ വീടാണ് ഇവൻ്റെ വീടും ഉള്ളത്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ അങ്ങോട്ട് ബിഹേവ് ചെയ്യുക, ഡയലോഗ് വരെ നമ്മൾ അതിലേക്ക് മാറ്റി ചെയ്യാണ്. അപ്പം അങ്ങനെ ഒരു റോ ആയിട്ടുള്ളൊരു അമ്മുമ്മ അവിടെ നമ്മൾക്ക് അവതരിപ്പിക്കണം എന്നുള്ളൊരു കണ്ടന്റാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത് അത്യാവശ്യം ആളുകൾക്കൊക്കെ വർക്കായിട്ടുണ്ട് തോന്നുന്നു. അത് ആളുകൾ എല്ലാവരും പറയുന്നുണ്ട് വിളിക്കുന്ന പോലെയൊക്കെ, ആ അമ്മുമ്മ ഭയങ്കര രസമായിട്ട് ഇതുവരെ കാണാത്തൊരു അമ്മുമ്മനെ അവതരിപ്പിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷം, നമ്മൾ കൊണ്ടിരുന്ന എലമെൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നല്ല രസണ്ട്. ഞങ്ങളിന് മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, രണ്ട് പ്രാവശ്യം കണ്ടു. അപ്പൊ എന്ന് പറഞ്ഞു എന്താ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല, നിങ്ങക്ക് അഭിനയിക്കാനൊക്കെ അറിയില്ല. അവര് പടം പോയി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏ അവരേക്ക് ഇന്നലെ ക്ലാസ് ഉണ്ടായില്ലേ, ഇന്ന് മാത്രം ഫ്രീ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ചോദിക്കുന്ന മൂന്ന് സ്റ്റേറ്റ് അവാർഡ് ഇന്ത്യ സിനിമ നാഷണൽ അവാർഡിൽ ഇത്ര ഒരു സിനിമ പോലും എത്തിയിട്ടില്ല, ഞങ്ങൾ ഈ സിനിമ മൂന്ന് സ്റ്റേറ്റ് അവാർഡിൽ വിൻ ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഇതിന്റെ ഒരു ഒരു നാഷണൽ അവാർഡിന് ആക്കണമെന്ന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ അതിന്റെ ഫോർമാറ്റ്സ് മാറ്റണം, അതിന്റെ കൂടെ ഫീസ് ഉണ്ട്, അതിനുള്ള എന്ന് ഒരു ഒരു ഏജന്റ് ഉണ്ട്, അവർക്ക് ഒരു പേയ്മെന്റ് ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ഇതിന്റെ എല്ലാ സംഭവങ്ങളും ചെയ്ത് ഞങ്ങൾ ഈ സിനിമ നാഷണൽ അവാർഡിന് അയച്ചു. എനിക്ക് ഉറപ്പാണ് ഉണ്ണിക്കോ കണ്ണനോ ഇല്ല ഇതിന്റെ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിനുള്ള സ്കോപ്പ് ഉണ്ട്, ചിൽഡ്രൻസ് മൂവിക്കുള്ള സ്കോപ്പ് ഉണ്ട്, ഒരുപാട് ചാൻസസ് ഉള്ള മൂവിയായിരുന്നു. അപ്പം മൂന്ന് സ്റ്റേറ്റ് അവാർഡ് അംഗീകരിച്ച സിനിമ കൂടിയാണത്. അപ്പം ഞാനത് അയച്ചു, അയച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അന്നത്തെ ദിവസം നാഷണൽ അവാർഡ് അനൗൺസ് ചെയ്യുന്ന ദിവസം ഞങ്ങൾ ക്യാമറ സെറ്റ് നിൽക്കുക, എനിക്ക് ഉറപ്പായിരുന്നു ഇവർക്ക് ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടുമെന്നുള്ളത്. ഒന്നും ഒരു ആ ഒരു മെൻഷൻ പോലും കണ്ടില്ല. അപ്പം ഞാൻ നേരെ അവിടെയുള്ള ഒരു ജൂറി മെമ്പറെ വിളിച്ചു ഡൽഹിയിൽ, ഇതേപോലെ എനിക്ക് ഇങ്ങനെ സിനിമകൾ പറഞ്ഞ് ഈ സിനിമയോട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു.
അപ്പൊ തന്നെ ഞാൻ ആരെങ്കിലും പറ്റിയില്ലേ? അപ്പൊ ഇതിന് ഞാൻ അന്വേഷിക്കണം, എനിക്ക് എന്താണ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാനും പുതിയ ആളാണ്, എനിക്കും വലിയ കോണ്ടാക്ട്സോ വലിയ ബാഗറൊന്നും ഇല്ല. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പം ഒരു പെട്ടെന്ന് ഒരു ഫേസ്ബുക്കിൽ പോപ്പപ്പ് വന്നു, പത്മകുമാർ എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, പുള്ളി അന്നൻപിന്റെ നേതൃത്വമാറ്റത്തെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ വന്നു. അപ്പൊ അദ്ദേഹം ജൂറി മെമ്പറിൽ ഉണ്ടെന്ന് ഒരു അറിവ് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോയി അദ്ദേഹത്തിന്റെ നമ്പർ എണ്ണം എടുത്തു, അതിനെ വിളിച്ചു. വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സനിതെ ഞങ്ങൾ 3-4 എല്ലാ റീജിയണൽ ജൂറി ഉണ്ട്, അതായത് കേരളത്തിന് ജൂറി ഉണ്ട്. ആ ജൂറിയിൽ ഒരു തമിഴ് ഡയറക്ടറുണ്ട്, ഒരു ഒറീസ ഡയറക്ടറുണ്ട്, ആരുടെ പേര് പറഞ്ഞില്ല. പുള്ളി ഇങ്ങനെ വന്നാൽ എനിക്ക് കിട്ടിയതാണ്. പുള്ളി ഉണ്ട്, വേറൊരു ഡയറക്ടർ കൂടെ ഉണ്ട്. പുള്ളി ഈ സിനിമയ്ക്ക് ഇത് റിവ്യൂ എന്നെ വായിച്ചു ചെയ്യിപ്പിച്ചു, എന്നെ വായിച്ചു ചെയ്യിപ്പിച്ചു, പത്മകുമാർ എന്നെ വായിച്ചു ചെയ്യിപ്പിച്ചു. അതിനുശേഷം ബാക്കി രണ്ടാൾക്കാർ ഈ സിനിമയ്ക്ക് ക്ലാപ്പോടെയാണ് ഈ സിനിമ വിടണമെന്ന് പറഞ്ഞു തോന്നുന്നു. പക്ഷെ ഈ സിനിമ പ്രൊജക്ട് ചെയ്യപ്പെട്ടു, മനസ്സിലായി. എന്തുകൊണ്ട് അവിടെ എത്തിയില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പേരൊന്നും ഞങ്ങളുടെ ബാക്കിൽ ഇല്ലാത്തതുകൊണ്ടും, മനസ്സിലായില്ലേ, ഞങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ അവർക്കുള്ള മറുപടിയാണ്. അത് മാത്രമല്ല, ഇത് IFFK ഈ സിനിമ കളിപ്പിച്ചില്ല, ഇന്ത്യൻ പനോരമയിൽ ഈ സിനിമ കളിപ്പിച്ചില്ല, ഐ മീൻ സെലക്ട് ചെയ്യിപ്പില്ല. അവർക്കെല്ലാം എനിക്ക് ഞാൻ ഈ ചെയ്ത ആൾക്കാർക്കെല്ലാം ഞാൻ വാട്സപ്പിൽ ഇതിന്റെ സ്റ്റേറ്റ് അവാർഡിന്റെ ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പൊ എല്ലാം തംസപ്പെട്ടു, ഒന്നും അറിയാത്ത പോലെ, മനസ്സിലായില്ലേ. അത് പ്രശ്നമില്ല, അവർക്കെല്ലാം മറുപടിയാണെന്ന് തിയേറ്ററിൽ നിങ്ങൾ കാണുന്ന ഈ ഈ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നു പറഞ്ഞാൽ, ഇപ്പം ഇവിടെ നമ്മളൊരു ഫേസ്ബുക്കിൽ ഒരു സിനിമയെ മോശം പറയുന്ന റിവ്യൂസിനെയൊക്കെ പല സിനിമാ പ്രവർത്തകരും പല സ്ഥലത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര മോശമായിട്ടില്ല, അവരങ്ങനെ ചെയ്തു, സിനിമ അങ്ങനെ ചെയ്തു. ഇവിടെ ജൂറി മെമ്പേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇന്ത്യൻ പനോരമയിലും ഇല്ലെങ്കിൽ IFFK മലയാള സിനിമകൾ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആർട്ടിനെ വിലയിരുത്തുന്ന ആളുകളുടെ ക്വാളിറ്റി എന്താണെന്നും കൂടി ഈ പറയുന്ന ആൾക്കാർ ഈ സിനിമ മെമ്പേഴ്സ് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇതുപോലുള്ള കണ്ടന്റുകൾ ലോകം അറിയത്തുള്ളൂ, മനസ്സിലായി. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഉറപ്പ് പറയുന്ന സിനിമ, നിങ്ങൾ സിനിമ കണ്ട ആരും, മനസ്സിലായില്ലേ, ഈ കുട്ടികൾക്കോ ഈ സിനിമയ്ക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോ ഇതിന്റെ ആർട്ടിനോ ഒരു മെൻഷൻ കിട്ടുന്നതാണ്. ഒരു ഞങ്ങൾക്ക് കിട്ടിയ സ്റ്റേറ്റ് അംഗീകരിച്ച സിനിമയാണ് നാഷണൽ അവാർഡിന് പോകാനത്. അവിടെ എത്തിയിട്ടില്ല, ഡൽഹി എത്തിയിട്ടില്ല. അതായത് കേരള അവര് അങ്ങോട്ട് പണം കിട്ടത്തില്ല. ഞാൻ ചോദിച്ചു രണ്ടുപേര് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ പത്മകുമാറിനെ പിന്നീട് 10-12 പ്രാവശ്യം വിളിച്ചു. എനിക്ക് ആരാണെന്ന് അറിഞ്ഞാൽ മതി, ഞാൻ പറയാനൊന്നുമല്ല, പറഞ്ഞത് ഞാൻ പറയത്തില്ല. എന്നോട് ഇത് മനസ്സിലായി, പുള്ളി പറയുന്നില്ല, ആ പേര് പറയുന്നില്ല. അപ്പൊ ഞാൻ കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇതൊരു വേദിയായിട്ട് തോന്നി, അതൊന്നും ഇപ്പൊ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, അത്രേ ഉള്ളൂ. കിട്ടുന്നില്ല റിജിനൽ കമ്മിറ്റിയിൽ നിന്ന് സ്റ്റേറ്റ് നാഷണൽ അവാർഡിന് പോയില്ല. നാഷണൽ അവാർഡ് പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനു വേണ്ടിയാണ് വെയിറ്റ്, ഈ സിനിമ ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെച്ചതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് അടിച്ചു. ഞാൻ ഡെപ്ലിജിനോട് പറയണം, സ്റ്റേറ്റ് അവാർഡ് അടിച്ചു, ജെയ്സജാന അവാർഡ്സ് അടിച്ചു, ബാങ്ക് ഫ്യൂസിൽ ബെസ്റ്റ് ഇന്ത്യൻ മൂവി തിരഞ്ഞെടുക്കപ്പെട്ടു, നമ്മൾ നാഷണൽ അവാർഡ് അടിച്ചിട്ട് നമ്മൾ 3 അവാർഡ് പടം കേട്ടിലിറക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അത് ഈ പറയുന്ന പോലെ അത് ഇവരുടെ ഒന്നും അല്ല, ഇവരുടെ എല്ലാം ഏറ്റവും മികച്ച സിനിമ തന്നെയാണ്. ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും എല്ലാം ടോപ്പ് നോച്ച് ആണ്. ആ ഈ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ ജൂറി മെമ്പേഴ്സ് എനിക്ക് എപ്പോഴും അറിയില്ല ആരാന്നുള്ളത്. പുള്ളി ഞാൻ ഈ 13 നാളെ കുറെ വിളിച്ചു, പക്ഷേ പുള്ളി എനിക്ക് റിപ്ലൈ ഇല്ല. അതൊന്നുമല്ല, ഇത് ഞാൻ പറഞ്ഞ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതിലും കോൺടാക്ട്സ് ഉള്ള പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടാവും, അതിലും കോൺടാക്ട്സ് ഉള്ള സിനിമകൾ ഉണ്ടാവും. അതായിരിക്കും, അല്ലെങ്കിൽ മതവും രാഷ്ട്രീയവും അല്ല, അവർക്ക് കുറച്ചുകൂടി ബന്ധങ്ങൾ ഉണ്ടാവും, മനസ്സിലായില്ലേ. അത്രയായിരിക്കും. എനിക്ക് അങ്ങനെ ചർച്ച ചെയ്യാനുള്ള ലിജു ജോസ് പല്ലശ്ശേരി, അതേ ഉള്ളൂ. നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ടാഗ് ഇത് ഈ സിനിമ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കാണാന്ന് പറഞ്ഞു, കണ്ടു പറഞ്ഞാൽ ഈ സിനിമ ഞാൻ എനിക്ക് മൽഗുഡി ഫിലിം മൂവീസ് മൽഗുഡി ഡേയ്സ് പോലെ എനിക്ക് തോന്നി ഞാനത് പ്രസന്റ് ചെയ്യാം, നീ അത് ഇങ്ങോട്ട് പറഞ്ഞതാണ്. അതിനുശേഷം ഇവരൊക്കെ വിളിച്ചു, ഇതിന്റെ ക്യാമറമാനോട് പുള്ളി ഇനിയും പുള്ളിയുടെ വർക്കിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അത്രത്തോളം പുതിയ ആൾക്കാരാണ് ഇവരൊക്കെ, ജോബ എവിടെ നിൽക്കുന്നത് അറിയണം. അതിനുശേഷം ഈ സിനിമയുടെ എല്ലാ ഞാൻ ഉറപ്പ് പറയാം, ഈ ഡയറക്ടറിനും എന്നെയിലും ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ജോബയാണ്. അതിന്റെ എല്ലാ എത്ര പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടു. അതേപോലെ അതിനോട് ഞാൻ പറഞ്ഞു, അത് കോട്ടെ അതുകൊണ്ട് ഞാനിപ്പോ അപ്പൊ പെട്ടെന്ന് നമുക്ക് മറ്റേ പ്രഷർ കണ്ടിട്ട് ഞാനൊരു ലൈവ് ഒക്കെ പോകുന്നത് ലൈവ് ഒന്നും പോകണ്ട, പോട്ടെ അതിന്റെ വഴിക്ക് പോട്ടെ, സിനിമ അംഗീകരിക്കപ്പെടും,
ഇപ്പം മൂന്ന് സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയില്ലേ, ഇനി സിനിമ തിയേറ്ററിൽ സക്സസ് ആവും, നീ അതിനെ അങ്ങനെ കാണാൻ പറയും. ഇങ്ങനെയൊക്കെ തള്ളിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം വലുതാണ് ഡയറക്ടറിന്റെ ആണെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ എല്ലാം അഭിനയിച്ചാൽ ഒരു സിനിമയ്ക്ക് അവാർഡ് കിട്ടുമ്പോഴത് നമുക്ക് ഏറ്റവും സന്തോഷം. അത് എങ്ങനെയാണ് സുധീർ ചെയ്തത് വിലയിരുത്തുന്നത്? വിലയിരുത്താൻ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, എന്ത് പറയുന്നോ പറയാൻ കഴിയുന്ന ഒരാളാണ്. വിലയിരുത്തുന്നല്ല, നമ്മള് അടുത്ത ജോലി എടുത്തോണ്ടിരിക്കുകയെ ഇവരോട് മറുപടി പറയാൻ പറ്റുമോ പറഞ്ഞിട്ട് സ്വാധീനം അതിൻ്റെ പുറകെ പോലെ ക്രിയേറ്റീവായിട്ട് പുതിയ പുതിയ ഗംഭീര. എന്നാലും എന്നെങ്കിലും അടുത്ത പരി ഒരിക്കലും ഇത് ഒരാളെ ഒരു പരിധിക്കപ്പുറം നമുക്ക് തടയാനോ ചോട്ടിത്താത്താനൊന്നും പറ്റില്ല. ഒരു ശക്തിക്ക് എത്ര സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും പറ്റില്ല എന്ന് എൻ്റെ വിശ്വാസം. അപ്പം അതിൻ്റെ നമ്മൾ ചെയ്യേണ്ട കാര്യം ജോലി എടുത്തോണ്ടിരിക്കുക, ഏറ്റവും ഗംഭീരമായിട്ട് നമ്മുടെ ജോലി ശ്രദ്ധിക്കുക. സാഹചര്യമുണ്ട്, പ്രഷർ ചെയ്ത് നമ്മൾ അതിനൊന്നും ആവശ്യമൊന്നും ഇല്ല. ലിജോസേട്ടൻ പറഞ്ഞിട്ട് കറക്റ്റ് കാര്യമാണ്. നമ്മളിപ്പോൾ അത് കാലം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ചില ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. അതൊക്കെ നമ്മൾ പണി നമ്മൾ നമ്മുടെ ജോലിയിൽ പണിയെടുക്കുക എന്നുള്ളു. പണിയെടുത്തുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും ഇപ്പം മാറ്റി പറയേണ്ടി വരും. ഈ സ്വാധീന ശക്തികളൊക്കെ മാറേണ്ടി വരും. അത് അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ സിനിമയായാലും എന്ത് മേഖലയായാലും അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഉറപ്പല്ലേ മാറ്റം ഉണ്ടാവും. അത് അടുത്ത പടത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ഇവരുടെ പടത്തിൽ തന്നെ മാറ്റം വരും ഉറപ്പാ. തീർച്ചയായും ഇത് നയൻറ്റീസ് കിഡ്സ് എന്ന് പറഞ്ഞൊരു മൂവി എന്നുള്ള ടാഗ് ലൈൻ ആണെങ്കിൽ പോലും ഇത് നയൻറ്റീസ് കിഡ്സ് മാത്രമല്ല, ഇത് തീർച്ചയായും ഇന്നത്തെ ജനറേഷനും ഒരുപാട് കണക്ട് ആണ്. കാരണം ഫ്രണ്ട്ഷിപ്പാണ് ഇതിന്റെ മുഖ്യമായിട്ടുള്ള കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ജനറേഷനും തീർച്ചയായും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് അത്. മൂവി കാണാത്തവർക്ക് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിലാവും. ഞാനിപ്പോ നമ്മുടെ ഈ സിനിമയിലെ അമ്മയും നമ്മുടെ ജീവിതത്തിലെ അമ്മയായിട്ടുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പൊ എല്ലാരും കത്തു അതില് രാജി പറഞ്ഞ ഒരു സീൻ കുറച്ച് ബുദ്ധിമുട്ടായി എടുക്കാനായിട്ട്. അപ്പൊ അത് സിനിമ കണ്ടവർക്ക് അറിയാം, എല്ലാവർക്കും ഹൃദയത്തിലൊരു ചെറിയൊരു ഒരു നോവ് പോലൊരു ഇത് വരച്ചിട്ടുണ്ടാവും ആ സീൻ കണ്ടപ്പോ. അതെടുത്തു കഴിഞ്ഞ ശേഷം ഇവനും നല്ല ഇമോഷണലായിരുന്നു, ഞാനും കുറച്ച് ഇമോഷണൽ. എല്ലാവർക്കും അതൊരു വിഷമമായി. കാരണം അത് ഇവനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് വലിയ കാര്യം. അതിന് ഇവൻ്റെ സതീഷേട്ടനെ ഇത് സതീഷേട്ടൻ ഒരു നാടക നടനായതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്തു പറഞ്ഞാലും ഇവനെ കൊണ്ട് ചെയ്യിക്കും അത്. ഇപ്പോൾ ഞാൻ ഇവന് മടി കാണിച്ചാലും സതീഷേട്ടൻ എന്ന് പറയും ജിതി അത് നീ എന്താ ചെയ്തോ, ഇവനെടുത്തിട്ട് ചെറിയതുകൊണ്ട് ഇടാകുമ്പോഴത്തേരും ആള് തന്നെ വില്ലിങ്ങാണ്. ഇപ്പം എല്ലാവരും ഇപ്പം അങ്ങനെ ആയിക്കോളാമെന്നില്ല ഒരു അഭിനയത്തിന് വേണ്ടി. അപ്പോൾ അഭിനയത്തിന് വേണ്ടി എന്തും ചെയ്യാനായിട്ട് ഉള്ള ആളുകളാണ് ഇവരൊക്കെ. പിന്നെ ഇവർ രണ്ടുപേരും എന്താ പറയുക വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ തരിക. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സീനുകളിൽ ഇവരുടെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പെർഫോമൻസുകളുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു അഭിനയം ഭയങ്കരമായിട്ടത് ഉള്ളിൽ അറിയുന്ന ആൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമൊന്നുമല്ല. ഇവൻ ചെയ്യുന്ന ചില മാനറിസമുകളും രണ്ടുപേരും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അതിവർ കുട്ടികളായതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് എന്താ പറയുക ഇത് അറിഞ്ഞോ അറിയാതെയൊക്കെ സംഭവിക്കുന്ന കാര്യം തന്നെയാണത്. ഒരു 35 വർഷം പുറകിലുള്ള ക്യാരക്ടറാണ് ചെയ്തത്, അതാണ് ഞാൻ എനിക്ക് അത്ഭുതം. നേരത്തെ ചോദിച്ചതേ ഇതിപ്പോ നമ്മള് പറഞ്ഞു കൊടുത്താൽ പോലും നമുക്ക്
നമുക്കറിയാൻ പറ്റും ഈ വണ്ടി ഉരുട്ടിയതും ഇതൊക്കെ. പക്ഷെ ഇവര് ചെയ്തത് ഇവരൊക്കെ രണ്ടായിരത്തിന് ശേഷമല്ലേ പോകുന്നത്. നമ്മള് വയസ്സായി. അപ്പൊ അല്ല അവർക്കത് മനസ്സിലാക്കുകയും ചെയ്തതിന്റെയാണ് ഇവര് പെർഫോം ചെയ്ത് സ്കൂളിൽ പോകുന്നതും. എന്തായാലും നമ്മളാ ഒരു ഉടുത്തേക്കുന്ന ഡ്രസ്സുകളും അത് വലിച്ചു കയറ്റുന്നതൊക്കെ കാണുമ്പോഴേ നമുക്ക് നമ്മുടെ ചെറുപ്പം ഓർമ്മ പറഞ്ഞു. പക്ഷെ അവരത് കൃത്യമായിട്ടത് ചെയ്യുന്നുള്ള അത് നേരത്തെ ആ ചേട്ടൻ ചോദിച്ചതാ നിങ്ങൾക്കത് മനസ്സിലായോന്ന്. അപ്പൊ ജിതിൻ ചേട്ടൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തത് നിങ്ങളല്ലെങ്കില് അതെങ്ങനെ അതാ ചോദിച്ചത് ചേട്ടൻ കേട്ടോ. അത് ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടീസ് ഇപ്പൊ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇവർ ഉപയോഗിക്കുന്ന അലുമിനിയം പെട്ടി കൊണ്ട് ഒരു സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ സിനിമയിൽ കാണിക്കുന്ന ഒരു ആർട്ട് സാധനങ്ങളൊന്നും ഇവരും ജീവിതത്തിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാല് നമ്മള് എന്താ പറയാ ഇതിന്റെ ഒക്കെ ബേസ് ആ സിനിമയുടെ ഒരു ഇമോഷൻ സൗഹൃദം ആയതുകൊണ്ട് തന്നെയാണ്. ആ സൗഹൃദം ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആയി. ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ആ കെമിസ്ട്രി ഒക്കെ വർക്ക്ഔട്ട് ആയതാണ് ആ സിനിമയ്ക്ക് ലഭിച്ച ബാക്കിയും. അപ്പോ എന്താ പറയാ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ്. നമ്മുടെ സിനിമ പല്ലോട്ടി 90 കിഡ്സ് ഒരുപാട് റിവ്യൂസും പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് റെസ്പോൺസും അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ബുക്കിങ്ങും തിരക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ യാത്ര ഞങ്ങൾക്ക് ഒരുപാട് നാളത്തേക്ക് തുടരേണ്ടതായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ സിനിമ ഇനിയും കാണേണ്ടതായിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു റിയൽ ഓഡിയൻസിലേക്ക് സിനിമ എത്തണമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് വരാൻ സാധിച്ചിട്ടില്ല. അർജുനാണെങ്കിലും സൈജി ചേട്ടനാണെങ്കിലും അതോടൊപ്പം തന്നെ ദിനേശ് ചേട്ടൻ പിന്നെ ബാലു വർഗീസ് ബാലുചേട്ടനൊക്കെ അടക്കം ഒരുപാട് പേർക്ക് ഇന്ന് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് പരിപാടിക്കും അവർ അവരുടെ സൗകര്യം പോലെ വരാനായിട്ട് ഈ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ തയ്യാറാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട ലിജോ ചേട്ടൻ, ലിജോ ചേട്ടനാണ് ഈ സിനിമയ്ക്ക് ഒരു എന്താ പറയുക ഒരു ഷേപ്പ് ഉണ്ടാക്കി തന്നെന്ന് പറയാം എനിക്ക്. കാരണം ആ സിനിമ ആളുകൾക്ക് എത്തിച്ചത് അപ്പം ലിജോ ചേട്ടനും ഓൺ ദ വേ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എത്താനായിട്ടുള്ള ഒരു താമസം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ ലിജോ ചേട്ടനാണെങ്കിലും ഇനിയാണെങ്കിലും ഈ സിനിമയോട് ചേർന്ന് നിൽക്കാൻ അത്രയും ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സിനിമയുടെ റൈറ്റ് ഓഡിയൻസിലേക്ക് നിങ്ങൾ സിനിമ എത്തിക്കും എന്നൊരു വലിയ പ്രതീക്ഷയും ഞങ്ങൾക്ക് ടീം പല്ലൊട്ടിക്കുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ സംസാരിച്ചു വിദ്യാഭ്യാസ മന്ത്രിയെ കുട്ടികളെ കണ്ടിരുന്നു. അദ്ദേഹം തുടങ്ങിയത് അപ്പം ഞങ്ങളൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക്. ഈ സിനിമ കുട്ടി ഇന്നത്തെ ജനറേഷൻ അതായത് മൊബൈലും ഇന്റർനെറ്റും ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് എങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് വീട്ടിൽ അയൽപ്പക്കാർ തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു, ഇന്ന് മൊത്തം കോൺക്രീറ്റ് മതിലുകളാണല്ലോ അതിൽ. അപ്പം അങ്ങനത്തെ കുറേ ബന്ധങ്ങളൊക്കെ പറയുന്ന സിനിമയാണ് കുട്ടികൾ ഈ ജനറേഷൻ കുട്ടികൾ കാണേണ്ട സിനിമയാണ്. അപ്പം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു 30% ടിക്കറ്റിന് ഇളവ് കൊടുത്ത് എല്ലാ സ്കൂളുകൾക്കും ഈ സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം സർക്കുലർ നമുക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ വെയിറ്റിംഗ് ആണ് തിങ്കളാഴ്ചത്തേക്ക് ആവുന്ന പറയുന്നതായാൽ അത് നല്ലൊരു മൂവ്മെന്റ് ആയിരിക്കും സിനിമയ്ക്ക്. താങ്ക് യു, താങ്ക് യു.